ഇന്നത്തെ വീഡിയോയിൽ ആധാർ കാർഡായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ ഏത് ഫോൺ നമ്പറാണുള്ളത് എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈനിൽ പോയതിന് ശേഷം ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ UIDAI എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം വരുന്ന ഫസ്റ്റത്തെ വെബ്സൈറ്റ് ഉണ്ടാവും, ആ വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആധാർ കാർഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ആധാർ സർവീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അവരെ ഡബിൾ ടാപ്പ് അവിടെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. ഒറ്റ ടാപ്പിൽ നമുക്ക് അതിലേക്ക് പേജിലേക്ക് എത്തൂല. രണ്ട് ബട്ടണൊക്കെ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകുക. അതിനുശേഷം നമുക്കിവിടെ ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ക്യാപ്ച കോഡ് മുകളിലുണ്ട്, ആ ക്യാപ്ച കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പർ, അതിൻ്റെ 3 ഡിജിറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അതിനുശേഷം സംസ്ഥാനം ഏതാണെന്നും അതുപോലെ തന്നെ മെയിലാണോ ഫീമെയിലാണോ, ഏത് ഏജ് ഗ്രൂപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.